إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മനുഷ്യനെയും സാധാരണ മനുഷ്യനെയും വിശ്വാസിയായ മനുഷ്യനെയും വേർതിരിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. സാധാരണ മനുഷ്യനിൽ നിന്നും ഒരു വിശ്വാസിയായ മനുഷ്യനായി മാറുമ്പോൾ അവന് ഒരുപാട് സവിശേഷതകൾ കാണാം. ആ സവിശേഷതകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സവിശേഷതയാണ് വിശ്വാസിയായ മനുഷ്യൻ അവൻ എപ്പോഴും സഹിഷ്ണുതയുടെ പര്യായമായിരിക്കും എന്നുള്ളത്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചില ന്യൂനതകളെ ചൂണ്ടിക്കാണിച്ച് ഖുർആൻ ആ ഭാഗം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഖുലിഖൽ ഇൻസാനു ഹലുആ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അക്ഷമയനായിക്കൊണ്ടാണ്. ഒരുതരം അസഹിഷ്ണുതയുടെ ആളുകളാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമാണത്. അവൻ എന്തെങ്കിലും കിട്ടിയാൽ ആ കിട്ടിയതിൻ്റെ മുകളിൽ മതിമറന്ന് ജീവിക്കുകയും അതിലവൻ ആർത്തുല്ലസിക്കുകയും ചെയ്യും. എന്നാൽ അവൻ പ്രതീക്ഷിക്കുന്നത് കിട്ടാതെ വന്നാൽ അവനൊരുതരം അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരിക്കും. ഖുർആന്റെ പ്രഖ്യാപനം മനുഷ്യൻ അടിസ്ഥാനപരമായി അസഹിഷ്ണുതയുടെ ആളാണെന്ന്. ഒരു വിശ്വാസിക്ക് വേണ്ടത് ഈ അസഹിഷ്ണുതയിൽ നിന്നും മാറി ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. വിശ്വാസിയുടെ അസഹിഷ്ണുതയും ഇസ്ലാമിൻ്റെ
വിശ്വാസിയുടെ സഹിഷ്ണുതയും ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയുടെ മുഖവും കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ചെറിയ രീതിയിൽ വിശദീകരിച്ചിരുന്നു. സഹിഷ്ണുത എന്നുള്ളത് നമ്മുടെ ജീവിത സ്വഭാവമായി നാം എടുത്തു കാണിക്കണം. കാരണം അള്ളാഹു അവൻ സ്വയം സ്വീകരിച്ച 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങളിൽ പ്രസിദ്ധമായ ഒരു നാമമാണ് ഹലീം എന്നുള്ളത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വഅലമു അന്നല്ലാഹു ഗഫൂറുൻ ഹലീം. മറ്റൊരു ഭാഗത്ത് കാണാം, അല്ലാഹു ഗനിയുൻ ഹലീം. എന്താ അതിൻ്റെ സാരാംശം? ഹലീം എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയുള്ളവൻ എന്നാണ് അർത്ഥം. അല്ലാഹു തആല വഅലമു, അറിയുക, അന്നല്ലാഹു ഗഫൂറുൻ ഹലീം, നിശ്ചയം അല്ലാഹു പൊറുത്തു തരുന്നവനും ഹലീമുൻ, മറ്റുള്ളവരോട് സഹിഷ്ണുതയുള്ളവരുമാണ്. ഇത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അവൻ സംവദിക്കുന്ന ചുറ്റുപാടുകളിൽ അവൻ എപ്പോഴും സഹിഷ്ണുതയുടെ മുഖത്തോടു കൂടിയായിരിക്കണം മറ്റുള്ളവരെ കാണാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അംറു ഇബ്നു അബസ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹദീസ് ഇമാം അഹമ്മദ് തന്റെ മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, മൻ തബിഇക അലാ ഹാദൽ അംറു, ഈ ഇസ്ലാം ദീനിനെ പിൻപറ്റുന്നവർ ആരൊക്കെയാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഹുർറും വഅബ്ദുൻ, സ്വതന്ത്രന്മാരായ മനുഷ്യന്മാരും അടിമകളായ മനുഷ്യന്മാരും ദീനിനെ പിൻപറ്റുന്നവരുണ്ട്. അപ്പോൾ അംറു ഇബ്നു അബസ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, മൽ ഇസ്ലാമു, എന്താണ് ഇസ്ലാം? നിങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീബുൽ കലാം വ ഇത്ആമു ത്വഅം, നല്ല വർത്തമാനവും മറ്റുള്ളവർക്ക് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലുമാണ് ഇസ്ലാം. അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, മൽ ഈമാൻ, എന്താണ് ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സബ്റു വസ്സമാഹതു, ക്ഷമിക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യലാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു മുഅ്മിൻ വിശ്വാസിയാണ് എന്നതിൻ്റെ അടയാളം എന്താ? അവൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവൻ ക്ഷമിക്കുന്നുണ്ടോ, സഹിഷ്ണുത കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബു ശൈബയുടെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇപ്രകാരം കാണാം. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, അയ്യുൽ അമാലി അഫ്വലു, പല സാഹചര്യത്തിനനുസരിച്ചാണ് പ്രവാചകൻ ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചോദിച്ച സാഹചര്യം വെച്ചുകൊണ്ട് പ്രവാചകൻ കൊടുത്ത മറുപടി, ഈ ദീനിൽ ഏറ്റവും പുണ്യമുള്ള അമലുകൾ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അസ്സബ്റു വസ്സമാഹതു, ക്ഷമിക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുക, അതാണ് ദീനിൽ പുണ്യമുള്ള കാര്യം, ഏറ്റവും നല്ല അമൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അഷ്ജഅ ബിൻ കൈസ് എന്ന് പറയുന്ന ഒരു സഹാബിയെ ചൂണ്ടിക്കൊണ്ട് ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനം ഇപ്രകാരമാണ്, അല്ലയോ അഷ്ജഅ, ഇന്ന ഫീക ഖസ്റതൈനി, നിനക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. ആ രണ്ട് പ്രത്യേകതകൾ, യുഹിബ്ബുഹുമല്ലാഹു, അല്ലാഹു തആല അത് രണ്ടും ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. നിനക്ക് രണ്ട് സ്വഭാവമുണ്ട്, ആ രണ്ട് സ്വഭാവം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. ആ രണ്ട് സ്വഭാവം ഏതാണെന്ന് പ്രവാചകൻ പറയുന്നു, ഒന്ന് അൽ ഹിൽമു, സഹിഷ്ണുതയാണ്, വൽ അനാത്തു, ദയ കാണിക്കലാണ്. അപ്പോൾ സഹിഷ്ണുത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസിയുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൃത്യമായി പ്രകടിപ്പിച്ച് കാണിക്കേണ്ട ഒരു സ്വഭാവവിശേഷമായി കൊണ്ടാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ എന്താ സഹിഷ്ണുത? സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്താണ് ഈ സഹിഷ്ണുത? സഹിഷ്ണുതയെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, ഏതൊരു സാഹചര്യത്തെയും ക്ഷമയോടെയും വിവേകത്തോടെയും കാണാനും കൈകാര്യം ചെയ്യാനും കഴിയുന്നൊരു സ്വഭാവം. ഏതൊരു സാഹചര്യമായാലും അതിനെ ക്ഷമയോടെ, സഹനത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയണം, വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളുണ്ടാകും. സന്തോഷത്തിന്റെ സാഹചര്യം ഉണ്ടാകും, സങ്കടത്തിന്റെ സാഹചര്യം ഉണ്ടാകും. ഈ സാഹചര്യങ്ങളെ നാം കാണേണ്ടത് കൃത്യമായ കാഴ്ചപ്പാടോടു കൂടിയായിരിക്കണം. സന്തോഷമുണ്ടാകുമ്പോൾ അമിതമായി മതിമറക്കുന്നവൻ യഥാർത്ഥ മുഅ്മിനല്ല. സങ്കടമുണ്ടാകുമ്പോൾ വല്ലാതെ വിലപിക്കുന്നവൻ അവനും യഥാർത്ഥ മുഅ്മിനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനിന്റെ ക്വാളിറ്റി എണ്ണുന്നുണ്ട്, അവന്റെ യോഗ്യത എണ്ണുന്നുണ്ട്.
ആ യോഗ്യത എണ്ണുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അജബൻ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വല്ലാത്തൊരു അത്ഭുതമാണ്, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. എന്താ മുഅ്മിനിന്റെ കാര്യത്തിലുള്ള അത്ഭുതം? ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, ഏത് കാര്യം നോക്കിയാലും അത് അവന് ഖൈറായിരിക്കും, ഏത് വിഷയം വന്നാലും അവന്റെ മുമ്പിൽ അത് ഖൈറായിരിക്കും, നേട്ടമായിരിക്കും. ഈ സ്വഭാവം വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കും കാണൂല, ഏത് കാര്യം അവന് നേട്ടമാണ്. എന്നിട്ട് പ്രവാചകൻ അത് കുറച്ചുകൂടെ വിശദീകരിക്കുകയാണ്, ഇൻ അസാബത്തുഹു സറാഉ, അവനൊരു സന്തോഷമുള്ള കാര്യം ഉണ്ടായാൽ ശക്കറ, അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, ഫകാന ഖൈറൻ ലഹു, അത് അവന് നേട്ടമാണ്. അപ്പൊ നമുക്കൊരു സന്തോഷമുണ്ടായാൽ ഒരു മുഅ്മിനിന് ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ പരിധി അത് എത്രത്തോളം പോകാൻ പറ്റും? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പിന്നെ ചെയ്യാവുന്നത് അവന് ശുക്രിന്റെ സുജൂദ്, നന്ദി സൂചകമായി കൊണ്ടുള്ള സുജൂദ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷ പ്രകടനം ഒരു വിശ്വാസിക്കില്ല. അതിന്റെ പേരിപ്പോ നാല് ഓട്ട് കിട്ടി ജയിച്ചാല് അതിന്റെ പേരിലൊക്കെ ഈ സമൂഹത്തിലെ ആളുകൾ, ഈ സമുദായത്തിലെ ആളുകൾ കാണിച്ചു കൂട്ടുന്ന തോന്യാസങ്ങൾ കുറച്ചൊന്നുമല്ല. അത് പിന്നെ ദീനിന്റെ പേരിലല്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാം, പക്ഷേ ദീനിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന തോന്യാസങ്ങളോ എത്ര മോശ, ആലോചിച്ച് നോക്കണം. അവിടെയാ പറഞ്ഞത് പ്രവാചകൻ, അവനൊരു സന്തോഷം ഉണ്ടായാൽ അവന്റെ സന്തോഷത്തിന്റെ പരിധി എവിടെ അവസാനിക്കും? അൽഹംദുലില്ലാ, കഴിഞ്ഞു, ഇതിന്റെ അപ്പുറത്തില്ല. കാരണം എനിക്കുണ്ടാകുന്ന സന്തോഷം ഒരു പക്ഷേ മറ്റുള്ളവർക്ക് സങ്കടമായേക്കാം. ആ സങ്കടമുള്ളവൻ എന്റെ സന്തോഷത്തിലെ അമിതമായ പ്രകടനം കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിക്കും. അപ്പോൾ എന്നിൽ നിന്നും അവനക്കൊരു അസഹിഷ്ണുത ഉണ്ടാകാൻ പാടില്ല, അത് ഇസ്ലാമിന് നിർബന്ധമാണ്. ഒരു സന്തോഷ പ്രകടനത്തിൽ പോലും തന്റെ ശത്രുവിന് അസ്വസ്ഥതയുണ്ടാകാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രവർത്തനം പാടില്ല, അത് നിർബന്ധമാണ് ഇസ്ലാമിന്. അതുകൊണ്ടാണ് ഖുർആൻ പ്രവാചകൻ പറഞ്ഞത്, ഒരു മനുഷ്യന് വിശ്വാസിക്ക് സന്തോഷം ഉണ്ടായാൽ അവൻ ശക്കറ ഫകാന ലഹു ഖൈറുൻ, ആ സന്തോഷം അവന് പുണ്യം കിട്ടും. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, വഇൻ അസാബത്തുഹു ദറാഉ, അവനൊരു പ്രയാസം ഉണ്ടായി, പ്രയാസമുണ്ടായാലോ, പ്രയാസമുണ്ടായാൽ സ്വബറ, അവൻ ക്ഷമിക്കും, അസഹിഷ്ണുത കാണിക്കൂല. പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും, ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ്. അപ്പൊ നമുക്ക് വിശ്വാസിക്ക് ഒരു നേട്ടം ഉണ്ടായാലും കോട്ടം ഉണ്ടായാലും അവന്റെ മനസ്സിനെ അത് ബാധിക്കൂല എന്നർത്ഥം. അത് അവൻ അവിടെ പിടിച്ചേക്കും. എന്തെല്ലാം കോട്ടങ്ങൾ ഉണ്ടായ ആളുകളാണ് നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർ, ഞാൻ ഇടയ്ക്കുള്ള ആളുകൾ എന്നൊക്കെ, നമുക്ക് ഒരുപാട് കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഈ കോട്ടങ്ങളിൽ നാം പ്രകടിപ്പിച്ച അസഹിഷ്ണുത നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കോട്ടത്തെ നേട്ടമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നേട്ടമുണ്ടായി, ഒരുപാട് നേട്ടമുണ്ടായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ നേട്ടത്തിൽ നാം കാണിച്ച സന്തോഷ പ്രകടനങ്ങൾ നമ്മുടെ നേട്ടങ്ങളെ ഒന്നുകൂടെ വലുതാക്കാൻ നമുക്ക് ഉപകരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിന്റെ നിലവാരമാണ് കാണിക്കുന്നത്, സഹിഷ്ണുതയോടുകൂടെയാണ് എന്തും കാണുള്ളൂ, നേട്ടമായാലും കോട്ടമായാലും. മറ്റുള്ളവർക്ക് അസഹിഷ്ണുത ഉണ്ടാകാൻ പാകത്തിനുള്ള ഒരു പ്രവർത്തനമോ ഒരു സംസാരമോ ഒരു പ്രകടനമോ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകൂല. ഇനി മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു കുട്ടിക്കോ, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചു, എന്നാൽ ഇവനെ ബാധിക്കുന്നതല്ല, നമ്മളെ ബാധിക്കാത്ത ഒരു വിശ്വാസിയെ ബാധിക്കാത്ത ഒരു പ്രയാസം മറ്റുള്ളവരെ ബാധിച്ചാൽ അവന്റെ വർത്താനം എന്തായിരിക്കും? ഇതാ അല്ലദീന ഇതാ അസാബത്തുഹും മുസീബത്തുൽ, മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ അവർക്കോ ഒരു പ്രയാസമുണ്ടായാൽ അവൻ പറയും, കാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർന്നു. ഒരാൾക്കൊരു പ്രയാസം ഉണ്ടായാൽ ആ പ്രയാസത്തിന്റെ മുമ്പിൽ ഒരു വിശ്വാസിയുടെ വർത്താനം എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, എല്ലാം അള്ളാഹുവിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. ആ വർത്തമാനത്തിൽ അവൻ അവസാനിപ്പിക്കും. സ്വന്തം ജീവിതത്തിലെ പ്രയാസങ്ങളോട് അവൻ സംവദിക്കുന്നത് എങ്ങനെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, യദുഉ ഇൻദൽ കർബി,
പ്രവാചകന് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായാൽ പ്രവാചകൻ ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വൽ അർദ് വറബ്ബുൽ അർശിൽ അലീം. ആ പ്രാർത്ഥനയിൽ തന്നെ ഒരു സഹിഷ്ണുതയുടെ ചിഹ്നം എടുത്തു കാണിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അദീമുൽ ഹലീം, സഹിഷ്ണുതയുള്ള മഹാനായ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബായ, വറബ്ബുൽ അർശിൽ അദീം, വലിയ അർശിന്റെ റബ്ബുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. കണ്ടില്ലേ, ഒരു പ്രയാസം ഉണ്ടായപ്പോ അവൻ നടത്തിയ പ്രാർത്ഥനയിൽ അവൻ എടുത്തു പറഞ്ഞ അള്ളാഹുവിന്റെ നാമം ഏതാ? അൽ ഹലീം, സഹിഷ്ണുതയുള്ളവൻ. ആ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അപ്പോൾ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകാത്ത നിലയിൽ പ്രവർത്തിക്കുകയും സ്വന്തം ജീവിതത്തിൽ പ്രയാസം നേരിടുമ്പോൾ സ്വയം അസ്വസ്ഥത പ്രകടിപ്പിക്കാതിരിക്കുകയും മറ്റുള്ളവരുടെ വിപത്തുകളിൽ ആശ്വാസമാവുകയും ചെയ്യുന്ന പ്രവർത്തിക്കാണ് ഇസ്ലാം സഹിഷ്ണുത എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ആർക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകാൻ പാടില്ല. സഹിഷ്ണുത വിശ്വാസിയുടെ മുഖമുദ്രയായി ആകുമ്പോൾ, ഒരു വിശ്വാസി സഹിഷ്ണുതയുടെ ആളാണോ അസഹിഷ്ണുതയുടെ ആളാണോ എന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഒന്ന്, അവന്റെ ആരാധനയുടെ ഭാഗം; രണ്ട്, അവന്റെ സ്വഭാവത്തിന്റെ ഭാഗം. സഹിഷ്ണുതയുള്ള ഒരു വിശ്വാസിയുടെ സ്വഭാവമായി ഖുർആൻ പറയുന്നത് സഹിഷ്ണുതയുള്ള വിശ്വാസി അവൻ നിസ്കരിക്കുന്നവനായിരിക്കും. അല്ല, നമ്മൾ ഓതിയ വിശുദ്ധ ഖുർആന്റെ ആ ഭാഗത്തിന്റെ രണ്ടാമത്തെ ഘട്ടം അല്ലാഹു പറയുന്നത്, അല്ലാഹു പറയുന്നത് ഇന്നൽ ഇൻസാന ഖുലിക ഹലുആ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അക്ഷമയനായിക്കൊണ്ടാണ്. ഇദാ മസ്സഹു ശർറു ജസുഅ, ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അസ്വസ്ഥത കാണിക്കും. വൈദാ മസ്സഹുൽ ഖൈറു മനുഅ, ഒരു നേട്ടമുണ്ടായാൽ അവൻ നന്ദി കാണിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു ഈ അസഹിഷ്ണുത ഇല്ലാത്തവനാരാ? ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് ആ സ്വഭാവം ഉണ്ടാവില്ല. നിസ്കരിക്കുന്നവൻ അസഹിഷ്ണുത ഉണ്ടാവില്ല. പക്ഷേ എല്ലാ നിസ്കാരമല്ല, എത്രയോ നിസ്കരിക്കുന്ന ആൾക്കാർ അസഹിഷ്ണുതയുടെ അടയാളമായി കാണുന്നു. എല്ലാ നിസ്കാരമല്ല. അല്ലാഹു ആ നിസ്കരിക്കുന്നവന് എട്ട് പ്രത്യേകതകൾ പറഞ്ഞു. എട്ട് പ്രത്യേകതയുള്ള നിസ്കാരക്കാർ, എല്ലാ നിസ്കാരക്കാരെയും സഹിഷ്ണുതയുടെ അടയാളമായി ഖുർആൻ എണ്ണുന്നില്ല. ഏതൊക്കെയാ എട്ട് പ്രത്യേകതകൾ? ഒന്ന്, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ, വെറും നിസ്കാരമല്ല, സ്ഥിരമായി നിസ്കരിക്കുന്നവരായിരിക്കും, നിസ്കാരത്തിൽ സ്ഥിരത കാണിക്കുന്നവരായിരിക്കും. ജമാഅത്തിന്റെ സമയമായ പെട്ടെന്ന് ജമാഅത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്ന, ജമാഅത്ത് നഷ്ടപ്പെടുത്താത്ത, എല്ലാ നമസ്കാരങ്ങളിലും ശ്രദ്ധ ഊന്നുന്ന വ്യക്തിയായിരിക്കും. ഒന്നാമത്തെ അടയാളമാണത്. രണ്ട്, വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖുൻ മഅലൂമുൻ ലിസ്സാഇലി വൽ മഹ്റൂം, തന്റെ സമ്പത്തിൽ അവകാശികൾ ഉണ്ടെങ്കിൽ ആ അവകാശികൾക്ക് കൃത്യമായി ആ സമ്പത്ത് എത്തിച്ചു കൊടുക്കുന്നവനായിരിക്കും. വല്ലദീന യുസദ്ദീഖൂന ബിയൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൽ സത്യസന്ധമായി വിശ്വസിക്കുന്നവനായിരിക്കും. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ, അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നവനായിരിക്കും. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവന്റെ ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്നവനായിരിക്കും, ലൈംഗിക വിശുദ്ധി ഉള്ളവനായിരിക്കും. വല്ലദീന ഹും ലി അമാനാത്തിഹിം വഅഹ്ലിഹിം റാഊൻ, കരാറുകൾ അതേപ്രകാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്തുകൾ കൃത്യമായി പാലിക്കുന്നവനായിരിക്കും. വല്ലദീന ഹും ബിശഹാദാത്തിഹിം ഖായിമൂൻ, സാക്ഷ്യം പറഞ്ഞാൽ, സാക്ഷി പറഞ്ഞാൽ, ആ സാക്ഷ്യം സത്യസന്ധമായി സാക്ഷി പറഞ്ഞ് അതിൽ നിലകൊള്ളുന്നവനായിരിക്കും, കൂറുമാറാത്തവനായിരിക്കും. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കുന്നവനായിരിക്കും. ഈ എട്ട് വിശേഷണങ്ങളുള്ള നിസ്കരിക്കുന്നവനാണ് സഹിഷ്ണുതയുടെ അടയാളമുള്ളവനെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ സഹിഷ്ണുതയുടെ അടയാളമായിക്കൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരു ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ അവൻ കൃത്യമായി നമസ്കാരം നിലനിർത്തുകയും അവന്റെ സമ്പത്ത് അവകാശപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവൻ അന്ത്യദിനത്തിൽ കൃത്യമായി വിശ്വസിക്കുകയും അവൻ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ലൈംഗിക വിശുദ്ധി പാലിക്കുകയും അതേപോലെ അമാനത്തുകളും കരാറുകളും പാലിക്കുകയും സാക്ഷ്യം പറഞ്ഞാൽ കൂറുമാറാതിരിക്കുകയും നമസ്കാരത്തിൽ കൃത്യത പാലിക്കുന്നവനുമായിരിക്കും. ഈ വിശേഷണങ്ങളുള്ള മുഅ്മിൻ അവൻ സഹിഷ്ണുതയുടെ അടയാളമാണ് ഇബാദത്തിലുള്ള അടയാളമാണ് കാണിക്കുന്നത്. പിന്നെ സ്വഭാവത്തിലുള്ള അടയാളം,
സ്വഭാവത്തിൽ സഹിഷ്ണുതയുടെ അടയാളമുണ്ട്. എന്താ സ്വഭാവത്തിലെ സഹിഷ്ണുതയുടെ അടയാളം? വിശാലമായി ചിന്തിക്കാൻ മുഅ്മിന് കഴിയും. സഹിഷ്ണുതയുള്ള മുഅ്മിന് എപ്പോഴും വിശാലമായി ചിന്തിക്കാൻ കഴിയും. അസഹിഷ്ണുവായ മുസ്ലിമിനെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശാലമായി ചിന്തിക്കൂല, കുടുസായി ചിന്തിക്കുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ നടന്നൊരു സംഭവം. നമ്മളത് കേട്ട് പരിചയമുള്ള ഒരു സംഭവമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം ബുഖാരി ആണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ കാമ അഅ്റാബിയുൻ ഫബാല ഫിൽ മസ്ജിദി, ഒരു ഗ്രാമീണൻ പള്ളിയിൽ എഴുന്നേറ്റ് മൂത്രമൊഴിച്ചു. ഞാനിവിടെ ഈ ആ സംഭവം പറയുമ്പോൾ ഞാൻ ആ ചോദ്യം ഇവിടെ ഇരിക്കുന്ന എൻ്റെ ശ്രോതാക്കളോട് ചോദിക്കാം, നമ്മുടെ പള്ളിയിൽ ഒരാൾ എഴുന്നേറ്റുന്നവിടെ മൂത്രം ഒഴിച്ചാൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കും, നമ്മുടെ പ്രതികരണം എന്തായിരിക്കും അല്ലേ? അവിടെയാണ് നമ്മൾ ഈ സംഭവത്തെ കൂട്ടി വായിക്കേണ്ടത്. ഒരു അഅ്റാബി എഴുന്നേറ്റ് നിന്ന് പള്ളിയിൽ മൂത്രമൊഴിച്ചു. മൂത്രമൊഴിച്ചപ്പോൾ ജനങ്ങളെല്ലാം ഒച്ചപ്പാടും പോലെ ഉണ്ടാക്കി. നമ്മളൊക്കെ ചെയ്യാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവിടുത്തെ ആളുകളും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ദഊ, അയാൾ അങ്ങോട്ട് ഒഴിവാക്കുക, അയാൾ മൂത്രമൊഴിച്ചോട്ടെ. മൂത്രമല്ലേ ഒഴിക്കണത്, അത് അയാൾ അവിടെ ഒഴിച്ചോട്ടെ. നിങ്ങളുടെ കാര്യം ചെയ്യും, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ആ വെള്ളം ആ മൂത്രമൊഴിച്ച ഭാഗത്ത് ഒഴിച്ചാൽ മതി നിങ്ങൾ, അതിലാതെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം തൊട്ട് പുറകെ പറഞ്ഞൊരു വാക്ക് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. എന്നെ അല്ലാഹു നിയോഗിച്ചത് വിശാലത ചെയ്യുന്നവനായിക്കൊണ്ടാണ്, അല്ലാതെ വലം തുബഅസു മുഅസ്സിരീൻ, ഞെരുക്കമായിട്ട് തന്നെ അയച്ചിട്ടില്ല, ഞെരുക്കമായിട്ട് തന്നെ അയച്ചിട്ടില്ല, വിശാലത ചെയ്യുന്നവനായിക്കൊണ്ട് അയച്ചേക്കുന്നത്. ഇപ്പൊ പള്ളിയുടെ അകത്ത് മൂത്രമൊഴിച്ച ഒരാളുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിലപാട് ഇതാണ് എങ്കിൽ, ഇന്ന് ഒരു പള്ളി കയറിയിട്ട് ഒരാൾ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ മൂത്രമൊഴിക്കാൻ പോലും ബാത്റൂം തുറന്നുവിടില്ല, പൂട്ടിയിടും. അപ്പൊ ഇന്നത്തെ മുസ്ലിമിന്റെ അസഹിഷ്ണുത എത്രത്തോളം ഉണ്ട്? അതിന് പറയണ കാരണം എന്താ? വന്ന് അലങ്കോലപ്പെടുത്തുന്നു, ക്ലീനാക്കുക. പള്ളിയുടെ അകത്ത് മൂത്രമൊഴിച്ചാടല്ലേ, അയാളുടെ വിഷയത്തിലല്ലേ ക്ലീനാക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞത്? ഒരു കള്ളിയെങ്കിലും തുറന്നിടണം. നിങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന മഹല്ലുകളിലെ പള്ളികളൊക്കെ അതിൻ്റെയൊക്കെ ബാത്റൂം ഒരു കള്ളിയെങ്കിലും അത് തുറന്നിടണം, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. കാരണം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞു പോയെന്ന് മാത്രം. അപ്പോൾ വിശാലമായി ചിന്തിക്കാൻ കഴിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അത് അവൻ്റെ സഹിഷ്ണുതയുടെ സ്വഭാവത്തിലുള്ള തെളിവായിക്കൊണ്ടാണ്, അടയാളമായിക്കൊണ്ടാണ് ഇസ്ലാം പറയുന്നത്. കാരണം ഒരു ഉത്തമ ആദർശത്തിൻ്റെ വാഗ്ദാക്കളാണ്. ആരെങ്കിലും കെട്ടി ഉണ്ടാക്കിയ ഒരു ആദർശമല്ല നമ്മുടേത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിച്ച ഒരു മഹിതമായ ആദർശമാണ് നമ്മുടേത്. അങ്ങനെ വരുമ്പോൾ ഈ ആദർശത്തെ എതിർക്കാൻ ഒരുപാട് ആളുകൾ ചുറ്റുവട്ടത്തുണ്ടാകും, നിരന്തരം എതിർത്തുകൊണ്ടിരിക്കും. എതിർപ്പുകൾ ഇല്ലാതിരിക്കൂല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. എതിർപ്പുകൾ ഉണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടാകും, കുതന്ത്രങ്ങൾ നമുക്ക് നേരെ മെനഞ്ഞുകൊണ്ടിരിക്കും, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അവിടെയൊക്കെ അസഹിഷ്ണുത കാണിക്കരുത്. കാരണം നമ്മൾ ചിന്തിക്കണം, ഇതെന്റെ മതമാണ്, ഈ മതം സത്യസന്ധമായ മതമായതുകൊണ്ടാണ് നമുക്ക് നേരെ ഇങ്ങനെ ഒരു സമീപനം മറ്റുള്ളവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അസഹിഷ്ണുത കാണിക്കരുത് എന്ന് ഒരു വിശ്വാസി ചിന്തിക്കണം. അതാണ് വിശാലമായി ചിന്തിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറുതോ വലുതോ ആയ ഏതൊരു കുറവുകളും ഏതൊരു ബുദ്ധിമുട്ടുകളും അവന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയും. അല്ലാഹു പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സഹിഷ്ണുതയുള്ള മുസ്ലിമിന്റെ വിശാല ചിന്താഗതിക്ക് അല്ലാഹു പറഞ്ഞ അടയാളാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ബുദ്ധിമുട്ടുള്ളപ്പോഴും സഹായിക്കും, ബുദ്ധിമുട്ടില്ലാത്തപ്പോഴും സഹായിക്കും മറ്റുള്ളവരെ. അതേപ്രകാരം വൽ ഖാദിമീൻ ഗൈള, കോപം കടിച്ചു പിടിക്കും. വൽ ആഫീന അന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കും. ഇത് സഹിഷ്ണുതയുടെ സ്വഭാവ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള സഹിഷ്ണുതയുടെ അടയാളമായിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോ കോപം കടിച്ചു പിടിക്കാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു മഹിതമായ സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും ഒരു വിശ്വാസി, സഹിഷ്ണുതയുള്ള വിശ്വാസി. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ വളരെ ഗൗരവമായി പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് അനുവർത്തിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യണം. മറ്റുള്ളവർ ഇങ്ങോട്ട് എന്ത് ചെയ്താലും അവർക്കൊക്കെ ഒരു അഫ്വ് ചെയ്തു കൊടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഹലീം എന്നുള്ളത്, സഹിഷ്ണുത കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സവിശേഷതയായതുപോലെ, അള്ളാഹുവിൻ്റെ പേരായതുപോലെ അഫ്വ് എന്നുള്ളതും അള്ളാഹുവിൻ്റെ പേരാണ്. അഫ്വ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ്. അവിടെ വിട്ടുവീഴ്ച ചെയ്യണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്, സലാസത്തുൻ മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ. മൂന്ന് സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ, ഒരു പക്ഷെ ഭൗതിക ലോകത്ത് അവൻ മൂലാച്ചിയായും അവൻ പിന്തിരിപ്പനായും അല്ലെങ്കിൽ അവൻ കഴിവ് കെട്ടവനായും ചിത്രീകരിച്ചേക്കാം, പക്ഷെ പരലോകത്ത് അവന് വിചാരണ എളുപ്പമായി കിട്ടും. നമ്മുടെ ലക്ഷ്യം അതല്ലേ? ഇവിടെ എന്തായിട്ടായാലും നമുക്ക് ഇവിടെ ഈ നാട്ടുകാർ മുഴുവൻ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാൽ നമുക്കെന്താ, പരലോകത്ത് നമുക്ക് എളുപ്പം വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവന് എളുപ്പത്തിൽ വിചാരണ കഴിയും. ഏതൊക്കെയാ? വഅദ്ഖലഹുൽ ജന്ന ബിറഹ്മതിഹി, വിചാരണ മാത്രമല്ല സ്വർഗത്തിൽ പെട്ടെന്ന് അവന്റെ കാരുണ്യം കൊണ്ട് പ്രവേശിക്കാൻ കഴിയും. സഹാബികൾ ചോദിച്ചു, മാ കുന്ന യാ നബിയല്ലാ ബി അബി അന്ത വ ഉമ്മി, ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങക്ക് പകരം തരാം, ഒന്ന് പറഞ്ഞു തരാമോ ഞങ്ങൾക്കത്? ആ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തുഅതി മൻ ഹറമക, നിന്നെ വെറുപ്പിച്ചവനോട് നിന്നോട് അപമര്യാദയായി പെരുമാറുന്നവനോട് മര്യാദയോടുകൂടെ നീ പെരുമാറുക. നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം സ്ഥാപിക്കുക. നിന്നോട് ദ്രോഹം കാണിച്ചവനോട് നീ വിട്ടുവീഴ്ച ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ സഹിഷ്ണുതയാണ് മനുഷ്യന്റെ, വിശ്വാസിയുടെ സഹിഷ്ണുതയുടെ അടയാളം. നമ്മളെ അപമാനിച്ചവനെ തിരിച്ചപമാനിക്കരുത്, നമ്മളെ അവഗണിച്ചവനെ പരിഗണിക്കുക. നമ്മളോട് ബന്ധം മുറിച്ചു കളഞ്ഞവനോട് പോയിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുക, പിന്നെയോ ഇങ്ങോട്ട് ദ്രോഹം ചെയ്തവനോട് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഈ മൂന്ന് സ്വഭാവം ഉണ്ടായാൽ സഹാബികൾ ചോദിച്ചു, ഫൈദാ ഫഅൽതു ഹാദാ ഫമാ ലിയാ നബിയല്ലാ, ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും നബിയേ? ഒരു സഹാബി ചോദിച്ചതാ കൂട്ടത്തിൽ നിന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യുദ്ഖിലുക്കല്ലാഹുൽ ജന്ന, അല്ലാഹ് നിന്നെ സ്വർഗത്തിൽ കടത്തും. അല്ലാഹ് സ്വർഗത്തിൽ കടത്തി ഈ ഒരു പണി ചെയ്താല്. അപ്പോൾ സ്വഭാവത്തിൽ സഹിഷ്ണുത, ആരാധനയിലൂടെ സഹിഷ്ണുതയുടെ തെളിവ്, ഇത് വ്യക്തമാക്കി തരുന്ന ഒരു വലിയൊരു ആദർശം നമ്മുടെ. ഒരാളോടും ശത്രുത വേണ്ട, കൃത്യമായി അള്ളാഹുവിനോടുള്ള ബാധ്യത പൂർത്തിയാക്കിക്കൊണ്ട് സമൂഹത്തിൽ ജനങ്ങളോട് സഹിഷ്ണുതയോടുകൂടെ വർത്തിക്കാൻ കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോക വിജയത്തിന്റെ കാര്യത്തിൽ പിന്നെ തർക്കം വേണ്ട. നമുക്ക് പകയ എല്ലാവരോടും, എല്ലാവരോടും വെറുപ്പാ. നമ്മുടെ നമ്മളുടെ പ്രസ്ഥാനവുമായി സഹകരിക്കാത്തവരോട്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയോട് സഹകരിക്കാത്തവരോട്, എൻ്റെ കൊടിയുടെ നിറവും അവൻ്റെ കൊടിയുടെ നിറവും മാറിക്കഴിഞ്ഞാൽ, അവൻ്റെ വീടിൻ്റെ നിറവും എൻ്റെ വീടിൻ്റെ നിറവും മാറിക്കഴിഞ്ഞാൽ, എൻ്റെ കച്ചവട സ്ഥാപനത്തിനടുത്ത് അവൻ്റെ കച്ചവട സ്ഥാപനം വന്നാൽ വെറുപ്പായി, പകയായി, വിദ്വേഷായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞ ഒരു പ്രധാനമായൊരു വാക്കുണ്ട്. മക്കയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വരുമ്പോൾ ശത്രുക്കളെല്ലാം പേടിച്ചിരിക്കുന്ന സമയമാണ്. കാരണം സർവായുധ സജ്ജരായിക്കൊണ്ടാണ് മുഹമ്മദും കൂട്ടനും വരുന്നത്. അവർ പറയാം, നമ്മൾ എന്തു ചെയ്യും, അവർ എന്തു ചെയ്യാൻ അവർ പ്രാപ്തരാണ്, അവർക്ക് കഴിയും. മാത്രമല്ല അവർ അതിൻ്റെ അവകാശികളും കൂടിയാണ്, കാരണം നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, അതിനവർ തിരിച്ചുകൊണ്ട് ചെയ്യും. ഇത് നസൂറുല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മനസ്സിലാക്കി. മക്കാര് നമ്മുടെ വിഷയത്തിൽ അസ്വസ്ഥരാണ്, പേടിച്ചിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ഉറക്കെ വിളിച്ചു പറയൂ നാല് കാര്യങ്ങൾ. ഒന്ന്, മൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഖലക മൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ വ കഫ യദൈഹി വ ഹുവ ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിച്ച് മുഅ്മിനായി കൈ രണ്ടും കെട്ടി നിന്നാൽ അവൻ സുരക്ഷിതനാണ്, അവൻ ആരും ഒന്നും ചെയ്യില്ല. രണ്ട്, മൻ ദഖല ദാറഹു വ അഖലക ബാബഹു ഫ ഹുവ ആമീൻ. സ്വന്തം വീടിനകത്ത് കയറി വാതിലടച്ചിരുന്നാൽ അവനെ ഒന്നും ചെയ്യില്ല, ബഹു ആമിനു, അവന് സുരക്ഷിതനാ. മൂന്ന്, മൻ ദഖല മസ്ജിദുൽ ഹറാം, പള്ളിയുടെ അകത്ത് കയറി ഒരാൾ എന്നിട്ടോ ആയുധം താഴെ വെച്ചു, ബഹു ആമിനു, അവനും സുരക്ഷിതനാ. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. നാലാമത് പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് ശരിക്കും രേഖപ്പെടുത്തി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട വാക്ക. നാലാമത് പ്രവാചകൻ പറഞ്ഞത്, മൻ ദഖല ദാർ അബി സുഫിയാൻ ബഹു ആമിനു, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയാൽ അവനും സുരക്ഷിതനാ. അബൂ സുഫിയാൻ ആരാന്ന്? ഇസ്ലാമിന്റെ പ്രബലമായ ശത്രുവാണ്. ആ ശത്രുവിന്റെ വീട്ടിൽ കയറി ഇരുന്നാൽ അവനും സുരക്ഷിതനാണ് എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ സമൂഹത്തിൽ പഠിപ്പിച്ച സഹിഷ്ണുതയുടെ വലിപ്പം എത്രത്തോളമുണ്ട്? ആ മുസ്ലിമിനെ ചൂണ്ടിക്കൊണ്ടാണ് ഇന്ന് ആഗോളതലത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് നമ്മൾ അസഹിഷ്ണുതയുടെ ആളുകളാണ് എന്ന്. അത് തിരുത്തണ്ടേ നമുക്ക്?
അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ ആരാധനയിലൂടെ നാം തികച്ചും സഹിഷ്ണുതയുടെ ആളുകളാണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ തിരുത്തി കുറിക്കുക, അതിനുവേണ്ടി നാം പ്രയത്നിക്കുക. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും വഅസ്തഅഫിയനി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വഅസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബർറൗഫു റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله بن التقوى چيد جيبكنا ما ين وركل قولي وصية شيئا يعني فريم الله سخودرن ماري سخودرن ماري. നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും അടയാളമായി കണക്കാക്കിയിട്ടുള്ളത് ഇതര മതങ്ങൾ അനുവർത്തിക്കുന്ന ആചാരക്രമങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ജീവിതത്തിൽ നമ്മളും പകർത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് സഹിഷ്ണുതയും സൗഹാർദ്ദവും ഇവിടെ ഉണ്ടാകുകയുള്ളൂ എന്ന് വിശ്വസിച്ചുപോയി. ഇതര മതങ്ങളിൽ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകും, അത് അവരുടെ മതത്തിൻ്റെ ഭാഗമാണ്. അത് മുസ്ലിം സ്വീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ സഹിഷ്ണുതയുടെ ആളുകളാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇതര സംസ്കാരങ്ങൾ ഞങ്ങളിവിടെ മറ്റുള്ള മതത്തിലെ ആളുകളോ അല്ലെങ്കിൽ മതമില്ലാത്ത ആളുകളോ കാണിക്കുന്നതൊക്കെ ഞങ്ങളും ഇവിടെ കാണിച്ചാൽ മാത്രമേ ഇവിടെ ഇസ്ലാമിൻ്റെ സഹിഷ്ണുത നിലനിൽക്കുകയുള്ളൂ, സാഹോദര്യം നിലനിൽക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചു പോയി നമ്മുടെ കൂട്ടത്തിലെ ഒരു വിഭാഗം ആളുകൾ. അതിൻ്റെയൊക്കെ പ്രതിധ്വനിയാണ് ഞാൻ രണ്ട് ഖുത്ബയ്ക്ക് മുമ്പ് പറഞ്ഞ ആ ഫ്ലാഷ് മോബ് സംഭവങ്ങളും അതേപ്രകാരം മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു വരുന്ന ഒരുപാട് ഇസ്ലാമിക വിരുദ്ധമായ സംസ്കാരങ്ങളും. സത്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. ഇസ്ലാമിനുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ആദർശത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം അണു അളവ് വിട്ടുകൊടുക്കുകയില്ല, അതെവിടെയില്ല. അണു അളവ് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും ഹിജ്റ സംഭവിക്കില്ലായിരുന്നു. ഒരു അണു അളവ് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും പ്രവാചകനോ സഹാബികളോ പീഡിപ്പിക്കപ്പെടുമായിരുന്നില്ല. കാരണം അവർ പറഞ്ഞ വാദം എന്താ, മുഹമ്മദെ നമുക്കൊരു ധാരണയിലെത്താം, നമ്മളൊക്കെ ഒരു കുടുംബക്കാരും ബന്ധുക്കളൊക്കെ അല്ലേ, ലാത്ത മനാത്തയെ പോലുള്ളവരെയൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നു അള്ളാഹിനോടൊപ്പം, നിങ്ങൾ അള്ളാഹിനോട് മാത്രം ആരാധിക്കാൻ പറയുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കൊല്ലം നമുക്കൊരു ധാരണ, ഒരു ധാരണ പ്രകാരം പോവാം, നീ ആരാധിക്കുന്നതിന് ഞങ്ങളും ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്നവരെ നീയും ആരാധിക്കാം, പരസ്പരം ഒരു ധാരണയിലെത്താം. അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഇനി നിനക്ക് ആരാധിക്കാൻ പ്രയാസമാണെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീ എന്ത് ചെയ്താൽ മതി, ഒന്ന് കൈ ഉയർത്തിയിട്ട് അഭിവാദ്യം ചെയ്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്താ, ശാശ്വതമായി നരകത്തെ കിടക്കുന്നതിന് തൊട്ട് ഞാൻ അള്ളാഹിനോട് കാവലിനെത്തേടും, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, എനിക്ക് എൻ്റെ ആദർശം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം, നിങ്ങളുടെ മതത്തിൽ കൈയെടുത്താൽ ഞാൻ വരുന്നില്ല, എൻ്റെ മതത്തിൽ കൈയെടുത്താൽ നിങ്ങളും വരണ്ട, ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു സംഘം വന്നു. ആ സംഘം ഹിജാസിലെ തായിഫിൽ നിന്നുള്ള ഒരു ഒരു സംഘമാണ്. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ ആ തായിഫ് പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും ഒരു ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ലാത്തയുടെ ഒരു ബിംബമുണ്ട്, ലാത്തയുടെ ബിംബമായിട്ട് അവർക്കൊരു വൈകാരിക ബന്ധമുണ്ട്, നമ്മൾ പെട്ടെന്ന് പോയിട്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വല്ലാതെ വിഷമമുണ്ടാകും, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട ഉടനെ പ്രമുഖരായിരിക്കുന്ന രണ്ട് മൂന്ന് സഹാബികളെ വിളിച്ചു, എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകം പറഞ്ഞു, അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന ആ പ്രമുഖരായ രണ്ട് സഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ബിംബം അവിടെ നിർത്തി മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ആരാധനയുടെ വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ അവിടെ ഒരു വൈകാരികത ഇല്ല ആരോട് നമുക്ക്, കാരണം ആദർശം ആണല്ലോ ഇസ്ലാമിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്. നമ്മുടെ ആദർശത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇസ്ലാം മറ്റു മതത്തിൽ നിന്നും വേർതിരിഞ്ഞ് നിൽക്കുകയില്ല, ഇസ്ലാം ഇത്ര വിമർശനത്തിന് വിധേയമാകുകയില്ല. അതുകൊണ്ട് ആദർശത്തിൽ നമുക്ക് ആരോടും എന്തില്ല, ഒരു തരത്തിലും സൗഹൃദമില്ല. ആദർശം എപ്പോഴും ആദർശം തന്നെ. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നല്ലോ ഇതര മതത്തിൽപ്പെട്ട ആളുകളൊക്കെ, കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, ഇതര മതത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി മാലയിട്ടിരിക്കുന്നു. അവർ നമ്മുടെ വീട്ടിൽ വന്ന്
ഭക്ഷണം കഴിക്കാൻ നമ്മൾ ക്ഷണിച്ചാൽ അവർ പറയുന്ന വർത്തമാനം എന്താ? ഞാൻ മാലയിട്ടിരിക്കുന്നു, എനിക്കത് പറ്റില്ല എന്ന്. അവരവർക്ക് അവരുടെ ആദർശം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതേ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ ആദർശത്തെ സ്വീകരിക്കലല്ല സൗഹാർദ്ദവും സഹിഷ്ണുതയും, മറിച്ച് ഇസ്ലാമിക ആദർശത്തിൽ ഊന്നിന്നുകൊണ്ട് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു സഹിഷ്ണുതയും സഹവർത്തിത്വവും ഉണ്ട്. അത് നാം ഈ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചാൽ ഒരിക്കലും നമ്മെ കുറിച്ചുള്ള ഈ ആരോപണത്തിന് കാമ്പുണ്ടാവുകയില്ല, അല്ലെങ്കിൽ നമ്മെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് കാമ്പുണ്ടാകും എന്ന് തിരിച്ചറിയുക. ഒപ്പം മനസ്സിലാക്കുക, റസ്മഹാനായ ഈസ അലഹിസ്സലാമിന്റെ പേരിലുള്ള ജന്മദിനം ആഘോഷിക്കുകയാണ് ക്രിസ്തുമസ് എന്ന പേരിൽ. ഈസ അലഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞ് ഏകദേശം 300 കൊല്ലം കഴിഞ്ഞപ്പോൾ പോപ്പ് ലിബേറിയസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുരോഹിതനാണ് ആദ്യമായി ആ മതത്തിൽ ക്രിസ്തുമസ് ആഘോഷം, ജന്മദിനാഘോഷം ഉണ്ടാക്കിയത്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതുപോലെ അവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും തെറ്റാണ്, കുറ്റമാണ്. പക്ഷേ അത്തരം ആഘോഷങ്ങളുടെ ഒരു ലാഞ്ചന പോലും, അതിലെ ഒരു അടയാളം പോലും നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗത്തേക്കും കടമെടുക്കാതിരിക്കുകയും ചെയ്യുക. ഒരു വലിയ സംഭവം തന്നെയാണ് ഈസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം. അത് ഇൻഷാല്ലാ സന്ദർഭത്തിനനുസരിച്ച് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ സന്തോഷകരമാകുന്ന ഒരു വർത്തമാനം നിങ്ങളെ ഉണർത്തുകയാണ് ഈ കൂട്ടത്തിൽ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിൻ്റെ 9-ാമത്തെ സമ്മേളനം വരുന്ന വ്യാഴാഴ്ച മുതൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കൂരിയാട് വെച്ച് 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം നടക്കുകയാണ്. സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രമേയമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. 100 സെഷനുകളിലായി 400 പ്രബന്ധങ്ങൾ ചർച്ച ചെയ്യുന്ന ആ മഹാസമ്മേളനത്തിൻ്റെ 1 മുതൽ ഒടുക്കം വരെയുള്ള ദിവസങ്ങളിലെ വൈജ്ഞാനികമായ ചർച്ചകളിൽ നിങ്ങളും പങ്കാളികളാകാൻ എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നു. അള്ളാഹു നമുക്ക് നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.